ഹലോ ഫ്രണ്ട്സ്, കോട്ടയം ജില്ലയിൽ ഇന്നലെ പുതിയൊരു വീട്ടിലെ ക്യാമറ ഇൻസ്റ്റലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു സൈറ്റ് വിസിറ്റിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കണ്ട ടെമ്പററി ക്യാമറ ഇൻസ്റ്റലേഷൻ പല സ്ഥലത്തും മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. PVC കോൺഡ്യൂട്ട്സ് ഉപയോഗിച്ചിട്ട് ഇൻഡോർ ക്യാറ്റ് 6 കേബിൾ ഒരു പോസ്റ്റിൽ നിന്നും അടുത്ത പോസ്റ്റിലേക്ക് ആകാശത്തോടെ വലിച്ചിരിക്കുന്ന അൺപ്രൊഫഷണൽ വർക്കാണിത്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റലേഷൻ ടെക്നിക്ക് ഞാൻ ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. കുറച്ച് നാൾ മുന്നേ ഞാൻ എടപ്പള്ളിയിൽ ഒരു ക്യാമറ ഇൻസ്റ്റലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റോഡിൻ്റെ പ്രൊജക്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവിടെ ഓൾറെഡി ക്യാമറകളൊക്കെ പണ്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതൊക്കെ പോയി പുതുതായിട്ട് കേബിളിംഗ് അടക്കം വർക്ക് ചെയ്യണം, നല്ല ക്യാമറകൾ, ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ക്യാമറ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രദേശം മുഴുവൻ ഏതാണ്ട് 15-20 ക്യാമറകൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ ദേ ഇതേപോലെയുള്ള ഫ്ലെക്സിബിൾ ഹോസ്, ഈ 25 മീറ്ററിൻ്റെ റോളാണ് ഈ ഫ്ലെക്സിബിൾ ഹോസ് വരുന്നത്. ഈ ഫ്ലെക്സിബിൾ ഹോസ് ഉപയോഗിച്ചിട്ട് കേബിൾ ഇതിൻ്റെ അകത്തോടെ കുത്തിക്കിടത്തിയിട്ട് മുഴുവൻ മുകളിൽ പോസ്റ്റിൽ നിന്ന് പോസ്റ്റിലേക്ക് വലിച്ചു കെട്ടിയിരിക്കുകയാണ്. ഞാനവിടെ ചെന്നപ്പോഴത്തേക്കും ഈ മഴയൊക്കെ കഴിഞ്ഞൊരു സമയമായിരുന്നു. ഈ ഫ്ലെക്സിബിൾ ഹോസിൽ നിന്ന് നല്ലപോലെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, പല സ്ഥലങ്ങളിൽ പൊട്ടിക്കിടക്കുകയാണ്. പൊട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ നല്ല വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ്. പൊട്ടാത്ത സ്ഥലങ്ങളിലെല്ലാം ഫ്ലെക്സിബിൾ ഹോസ് ഇങ്ങനെ റാ പോലെ തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഈ പണി കാണിക്കണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡോർ കേബിൾ ഉപയോഗിച്ചിട്ട് അതിനെ ഔട്ട്ഡോർ കേബിളിൻ്റെ ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റിയെടുക്കുന്നതാണ്. ഭയങ്കര വലിയ പരീക്ഷണമാണ് നടത്തുന്നത്. പക്ഷേ ശരിക്കും ഒരു ഇൻഡോർ കേബിൾ നമ്മൾ വെറുതെ ഒരു റോട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൊല്ലമൊക്കെയാണ് മാക്സിമം അതിങ്ങനെ വെറുതെ ഇട്ടാൽ കിടക്കുന്നത്, വെയിലും മഴയൊക്കെ കൊണ്ട് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഇതേപോലുള്ള പ്രവർത്തനം ആക്ച്വലി അതിൻ്റെ ലൈഫ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ സംഭവിക്കുന്നത്, നിങ്ങൾക്ക് തന്നെ അറിയാവുന്നേ ഉള്ളൂ, മഴ പെയ്യുമ്പോഴത്തേക്കും ഈ പൈപ്പിൻ്റെയും ഒക്കെ ഉള്ളിൽ കൂടെ വെള്ളം അങ്ങോട്ട് കയറും. വെള്ളം കയറി കഴിയുമ്പോഴത്തേക്കും ഒന്നില്ലെങ്കിൽ ആ വെള്ളം അതിൻ്റെ ഉള്ളിൽ പോയി കെട്ടിക്കിടക്കും. കെട്ടിക്കിടന്ന് കഴിയുമ്പോഴത്തേക്കും ആകാശത്ത് വലിച്ചു കെട്ടിയിരിക്കുന്ന ഈ സംഗതി തീർച്ചയായിട്ടും പൊട്ടിപ്പോകും. കാരണം അത്രയും വെയിറ്റും കേബിളിൻ്റെ വെയിറ്റും വെള്ളത്തിൻ്റെ വെയിറ്റും ഒന്നും താങ്ങാനുള്ള കേപ്പബിലിറ്റി ഈ നമ്മൾ വലിച്ചു കെട്ടുമ്പോഴത്തേക്കും ഉണ്ടാവില്ല മഴയും കാറ്റും വരുമ്പോൾ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി പൊട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ വെള്ളം കയറി കിടന്നിട്ട് ഇൻഡോർ കേബിൾ എത്രയും പെട്ടെന്ന് ഇതായിരിക്കും. നമ്മൾ വെറുതെ വലിച്ച് കെട്ടുവാണെങ്കിൽ 1 ഇയറേ കിടക്കത്തുള്ളൂ. അപ്പോൾ വെറുതെ വലിച്ച് കെട്ടുവാണെങ്കിൽ ഗുണമെന്ന് പറഞ്ഞാൽ മഴ പെയ്യുമ്പോൾ മാത്രമേ ഉള്ളല്ലോ ഈനകത്ത് വെള്ളം വീഴുള്ളൂ. പക്ഷേ ഇത് അതിനുള്ളിൽ വെള്ളം കെട്ടിക്കിടക്കുവാണ്. കാരണം 68 രൂപയാണ് ഒരു മീറ്ററിന് ഔട്ട്ഡോർ കേബിളിന് വരുന്ന റേറ്റ്. ഏതാണ്ട് 32 രൂപ 30 രൂപ എങ്ങാണ്ടേ ഉള്ളൂ, അതായത് അതിൻ്റെ പകുതി റേറ്റേ ഉള്ളൂ നമ്മൾ ഇൻഡോർ കേബിൾ എടുക്കുവാണെങ്കിൽ. അപ്പം അത് ഭയങ്കര ലാഭമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതേപോലെയുള്ള അൺപ്രൊഫഷണലായിട്ടുള്ള വർക്കുകൾ പല ആൾക്കാരും പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള വർക്കുകൾ ചെയ്തിട്ട് പോകുന്ന ടെക്നീഷ്യന്മാരോട് ചോദിക്കുവാണെങ്കിൽ ആ ടെക്നീഷ്യന്മാർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമർക്ക് ഏറ്റവും നല്ലത് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ കസ്റ്റമർ നോക്കുന്നത് ഏറ്റവും ചീപ്പ് റേറ്റിലുള്ള സാധനങ്ങളാണ്. ഏറ്റവും ചീപ്പ് റേറ്റിൽ ഈ ക്യാമറ വെക്കണം എന്നാണ് കസ്റ്റമർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള വർക്ക് ചെയ്യണമെന്നാണ്. പക്ഷേ ടെക്നീഷ്യന്മാർ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുപോലുള്ള ഒരു വർക്ക് എവിടെയെങ്കിലും ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നാളെ ഇത് കാണുന്ന ആൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു വർക്കും തരാൻ വേണ്ടി പോകുന്നില്ല. ആ കാര്യം ഒന്ന് മൈൻഡിൽ വെക്കുക. പിന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മൾ ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കേബിൾ വലിക്കും. കേബിൾ വലിക്കുന്ന സമയത്ത് മാക്സിമം നമ്മൾ ആ കേബിളിൽ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് പറഞ്ഞാൽ 11 കിലോഗ്രാം വെയിറ്റാണ് ഒരു സാധാരണ ക്യാറ്റ് 6 കേബിളിൽ. അതിൽ കൂടുതൽ ഭാരം ആ കേബിളിലേക്ക് നമ്മൾ വലിക്കുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് അറിയാം, ആ കേബിൾ പൊട്ടിപ്പോകും. പുറത്ത് നോക്കുമ്പോഴത്തേക്കും പൊട്ടലൊന്നും ഉണ്ടാവില്ല, ഔട്ടർ ഷീൽഡിൽ പൊട്ടൽ കാണില്ല. പക്ഷേ ഇൻറ്റേണലായിട്ട് ആ കേബിളിൻ്റെ ഉള്ളിൽ ചെറിയ ബ്രേക്ക് കാര്യങ്ങളൊക്കെ വരും. അത് ക്യാമറയുടെ പ്രവർത്തനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല കേബിള് എത്രത്തോളം നമുക്ക് ബെൻഡ് ചെയ്യാമെന്നുള്ള കാര്യം. ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടായിരുന്ന വീഡിയോയുടെ ലിങ്കാണ്. ആ വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇൻഡോർ കേബിള് നമ്മൾ ഇൻഡോർ യൂസിന് വേണ്ടി യൂസ് ചെയ്യുക, ഔട്ട്ഡോർ കേബിള് ഔട്ട്ഡോർ യൂസിന് യൂസ് ചെയ്യുക. അപ്പോൾ ഔട്ട്ഡോർ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്, റിമോട്ടായിട്ടുള്ള സ്ഥലത്തേക്ക് ക്യാമറ വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കേബിള് വലിക്കുന്നത്. അപ്പോൾ അവിടെ വെയിലും മഴയൊക്കെ കൊണ്ട് ആ കേബിൾ കിടന്നാലേ കേബിളിലൊന്നും പറ്റില്ല. പക്ഷേ ഇൻഡോർ കേബിൾ എന്ന് പറഞ്ഞാൽ കോൺഡ്യൂട്ട്സ് ഉപയോഗിക്കാതെ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കേബിളാണ്. കോൺഡ്യൂട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരിക്കലും ഈ ഫ്ലെക്സിബിൾ ഹോസ് അതിനകത്ത് വരുന്നില്ല. ആ ഫ്ലെക്സിബിൾ ഹോസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ആ ഫ്ലെക്സിബിൾ ഹോസ് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പേ ചെയ്തിട്ടുണ്ട്. ഇതുപോലെയുള്ള പണികൾ ആർക്കും ഒരു കസ്റ്റമർക്കും കൊടുക്കരുതെന്നുള്ള കാര്യം. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ല, കോട്ടയം ജില്ല, ആലപ്പുഴ ജില്ല, പത്തനംതിട്ട, ഇടുക്കി, അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലകളിൽ ഞാൻ സൈറ്റ് വിസിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡയറക്റ്റ് ഞാൻ തന്നെ വന്നിട്ട് സൈറ്റ് വിസിറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് എങ്ങനെയാണ് ക്യാമറ വെക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എറണാകുളത്താണ് ഞങ്ങളുടെ ഓഫീസ് വരുന്നത്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കേരളത്തിൽ ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്ത് തരാനും അതുപോലെ ആക്സസ് കൺട്രോൾ സെറ്റപ്പ്, ബയോമെട്രിക് മെഷീൻ ഇൻസ്റ്റലേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരാനും വേണ്ടി ഞങ്ങൾക്ക് സാധിക്കും. അതേപോലെ തന്നെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ കൊറിയർ അയച്ചു തരാനും സാധിക്കും കേട്ടോ.
പിന്നെ അതേപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾ ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടി പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ സിസ്റ്റത്തിന്റെ ചാനൽ മെമ്പറായിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന ജോയിൻ ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ സിസ്റ്റത്തിൻ്റെ ചാനൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. ഒരു മാസത്തേക്ക് ആകെ 159 രൂപ മാത്രമേ ഉള്ളൂ. പ്രൊഫഷണലായിട്ട് ക്യാമറ എങ്ങനെയാണ് ഇൻസ്റ്റലേഷൻ ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ അതിൻ്റെ കോൺഫിഗറേഷൻ കാര്യങ്ങളെല്ലാം തന്നെ A to Z കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോസ് അതിനകത്ത് ഇട്ടുകൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ ഏതാണ്ട് 70 വീഡിയോ ഉണ്ട്. നിങ്ങൾ ഇന്ന് ജോയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ 70 വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. കൂടാതെ തന്നെ ഞാൻ ഇടുന്ന ഒരു മാസത്തിലായിട്ട് 12-15 വീഡിയോകളും ഞാൻ അതിനകത്ത് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോകളെല്ലാം നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. മറ്റൊരു ദിവസം നമുക്കൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.